സഹൃദയസ്, നിങ്ങൾക്ക് തിരുവനന്തപുരം സൗവർണികളുടെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാടകം സവിനയം സമാരംഭിക്കും. ഞങ്ങൾ അശോക് ശശിമാരുടെ എഴുത്തിന്റെ 25-ാം വർഷം. ഈ 25-ാം വർഷ നാടകം, ഈ കലോപകാരം, സൗവർണികളുടെ എല്ലാമായിരുന്ന നാടക പ്രതിഭ അടുക്കൻ വെഞ്ഞാറമ്പ രാമചന്ദ്രന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വിനീത വിജയരായി സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു സ്വന്തം അശോക് ശശി. നാടകത്തെ കുറിച്ച് ഇന്ത്യൻ നാടകവേദിയിൽ ആദ്യമായാണ് വിശ്വസാഹിത്യകാരൻ വില്യം ഷേക്സ്പിയറുടെ ജീവിത കഥയെ ആസ്പദമാക്കി ഒരു നാടകം അരങ്ങിലെത്തുന്നത്. ലോകപ്രസിദ്ധങ്ങളായ 37 നാടകങ്ങളും 150-ലേറെ ഗീതകങ്ങളും രചിച്ച വില്യം ഷേക്സ്പിയറുടെ ഭൂരിഭാഗം നാടകങ്ങൾക്കും ഭാരതത്തിൽ രംഗാവിഷ്കാരം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹാംലെറ്റ്, ഒഥല്ലോ, കിംഗ് ലിയർ, മാക്ബെത്ത്, മർച്ചന്റ് ഓഫ് വെനീസ്, ജൂലിയസ് സീസർ തുടങ്ങിയ നാടകങ്ങൾക്ക് വിശുദ്ധ ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവുമധികം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കൃതികളാണ് ഷേക്സ്പിയറിൻ്റേത്. 1700-ലേറെ വാക്കുകളും അതിലേറെ ശൈലികളും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സമ്മാനിച്ച വില്യം ഷേക്സ്പിയർ 1564 ഏപ്രിൽ 23 ഇംഗ്ലണ്ടിലെ സ്ട്രാറ്റ്ഫോർഡ് എന്ന ഗ്രാമത്തിൽ ജനിച്ചു. പിൽക്കാല ജീവിതത്തിൽ വിശ്വമഹാകവി നേരിട്ട സംഘർഷഭരിതമായ ജീവിതയാത്രയാണ് ഈ നാടകം. ചരിത്രവും സങ്കല്പവും കെട്ടുകഥകളും ഴപിരിച്ചെടുക്കാനാവാതെ കിടക്കുന്ന വില്യം ഷേക്സ്പിയറുടെ ജീവിതത്തിലൂടെ ഒരു യാത്ര, എല്ലാവരും ഒപ്പം കൂടേണ്ട ഒരു യാത്ര, ഇതിഹാസം, എ ജേണി ടു ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയർ എന്ന ഇതിഹാസത്തിന്റെ കഥ പറയുന്ന ഈ നാടകത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കാണുക, ആസ്വദിക്കുക. ഈ നാടകം കാണുവാനോ ബുക്ക് ചെയ്യുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇതിന് ബുക്കിങ്ങിനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് വിളിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അച്ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്ന കാര്യം മറന്നുപോകരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പഴയകാല ഓർമ്മകൾ, നാടകത്തിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വാച്ച് വിത്ത് ദ ഡ്രാമ ആൻഡ് എൻജോയ്. Yeah.
ആ മഹാത്മുലിയിൽ നിന്നും കടലാസിലേക്ക് പോയിട്ട് ഈ കഥാപാത്രങ്ങൾക്ക് ആകാശത്തോളം പൊക്കം പഠിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലേ? ചരിത്രം ഉണ്ടാകും. കാരണം ഒരു സർവകലാശാല ബിരുദം നേടണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നാടകമോ കവിതയോ പഠിച്ചിരിക്കണം. അതുകൊണ്ട് മുതിർന്നവർ മാത്രമല്ല, കുട്ടികളും അറിഞ്ഞിരിക്കണം ആ ചരിത്രം. അഭ്യസിച്ചവർക്ക് മാത്രമല്ല, സാധാരണക്കാർക്ക് വരെ അദ്ദേഹത്തിന്റെ ചില നാടകങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു മഹാനന്ദ കേരളത്തിൽ കഥാപ്രസംഗ വേദിയിൽ പ്രൊഫസർ കഥ സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ ലോക പ്രശസ്തമായ ഒഥല്ലോ ഉണക്കാനിട്ട് ആകെ നശ.
ആഹ്ലാദത്തിലായിരിക്കും. ആഹ്ലാദത്തിൽ എനിക്ക് വിഷമിച്ച ആ മലയത്തിലേക്ക്.
അങ്ങനെ നശിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നീ ഇവിടുന്നാണ് ഫ്ലോറിന്റെ അരങ്ങിൽ അണിയറി ഞാൻ വരും. എനിക്കെന്റെ അമ്മയേക്കാൾ പതിലോലിപ്പിനി മണ്ണർപ്പിക്കാൻ ഈ മകന് കഴിയുന്നില്ലോ. എന്റെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ പാതി പോലും തങ്ങുന്നതിന് മുമ്പ് മൃത്യുദേവ നീ കവർന്നെടുത്തതിന്റെ ഹൃദയമ ഈ വിദ്യം ചെന്നിന്റെ ഹൃദയം Oh.
Thank you.
2023 June 29 ഹെൻറി 8 കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേംസിന്റെ അലകൾ ചുവന്നു തൊടുത്തു. വില്യം ഷേക്സ്പിയറിന്റെ സുപ്രസാക്ഷാത്കാരമായ ലോക നാടകശാലയ്ക്ക് തീ പിടിച്ചു. പിന്നെ സ്റ്റാർഫോർഡ് ഞാൻ കാണുന്നത് വില്യം ഷേക്സ്പിയർ എന്ന പലിശക്കാരനെയാണ്. വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ. കോടതി വ്യവഹാരങ്ങളും ധാരാളം. ലണ്ടനിലെ നാടക സുഹൃത്തുക്കളിൽ പലരും വില്യം ഷേക്സ്പിയറെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൽ പ്രധാനി ബെൻ ജോൺസൺ എന്ന പ്രമുഖ നാടകകൃത്താണ്. എല്ലാ
ഷേക്സ്പിയറിനായി യാത്രയാവും.